എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഞാവല് വെച്ചൊരു കേക്കാണ്. ഞാനിവിടെ കാട്ടുഞ്ഞാവലാണ് എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് നാട്ടിൽ കിട്ടുന്ന ഞാവലാണെങ്കിലും എടുത്താൽ മതി. ഇവിടെ സോഫ്റ്റും ടേസ്റ്റിയുമായിട്ടുള്ള കേക്കാണ്. അപ്പോൾ എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ഇത് തന്നെ ഒരു 10-15 ഞാവലെടുത്ത് നല്ലപോലെ കഴുകി വൃത്തിയാക്കണം. ഇതിലൊരു കറയുണ്ട്, അതുകൊണ്ടൊരു 2-3 തവണ കഴുകണം. ഇത് കട്ട് ചെയ്തിട്ട് ജ്യൂസ് ആക്കി എടുക്കുക. ഒരു കപ്പ് മാവ് എന്ന് വെച്ചാൽ 250 ml, അതിലേക്ക് നമ്മൾ 1 teaspoon വെച്ച് ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും ആഡ് ചെയ്ത് കൊടുക്കുക. 1 tablespoon കോൺഫ്ലോറും കൂടെ ചേർത്ത് ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തിട്ട് 3 തവണ അരിച്ചെടുക്കുക. ഒരു കപ്പ് പഞ്ചസാര ഒന്ന് പൊടിച്ചെടുക്കുക. തൈരിലോട്ട് ആഡ് ചെയ്തിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ഒരു കപ്പ് എണ്ണയും കൂടെ നമ്മൾ ഒഴിച്ചെടുക്കുക, സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ അരച്ച് വെച്ചേക്കുന്ന ജ്യൂസ് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തു. നമ്മൾ ഈ ജ്യൂസ് സിറപ്പായിട്ടാണ് ആഡ് ചെയ്യുന്നത്. അപ്പം ഒരു 3 tablespoon വെള്ളം എടുത്ത് അതിലേക്ക് നമ്മൾ ഒരു 8 tablespoon പഞ്ചസാരയും കൂടെ ചേർത്ത് ഈ ജ്യൂസും കൂടെ ഒഴിച്ച് നല്ലപോലെ ഒന്ന് കുറുക്കി എടുക്കുക. ഇത് റെഡിയാക്കിയ വീഡിയോസ് എൻ്റെ അത് മിസ്സായിപ്പോയി. ജ്യൂസ് ആഡ് ചെയ്ത് കഴിഞ്ഞ് പതുക്കി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. എഗ് മോൾഡിൽ ഒരു ബട്ടർ പേപ്പർ വെച്ചിട്ട് അതിലേക്ക് ഈ മിക്സ് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് എയർ ബബിൾസ് പോകാൻ വേണ്ടി ഒന്ന് ടാബ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ പാൻ തയ്യാറാക്കുന്നവർ ഒരു ബട്ടർ പേപ്പർ വെച്ചിട്ട് അതിലേക്ക് ഈ മിക്സ് ഒഴിച്ചു കൊടുത്തിട്ട് ഒരു 10-15 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്തെടുത്താൽ മതി. ഞാനിവിടെ ഓവനിലാണ് വെച്ചത്. അപ്പം 15 മിനിറ്റ് 180°ൽ ഒന്ന് പ്രീഹീറ്റ് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മളിത് ബേക്ക് ചെയ്യാൻ വേണ്ടി കയറ്റുവാണ്. അപ്പോൾ ഒരു 35 മിനിറ്റ് എടുക്കും ഇത് ബേക്കായി കിട്ടാൻ. എന്നിട്ട് നമ്മളിത് ഡബിൾ ലെയർ ആയിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് അതിലേക്ക് വിപ്പിംഗ് ക്രീം ഒന്ന് തേച്ച് കൊടുക്കുക. വിപ്പിംഗ് ക്രീം ഇട്ടുന്നതിന് മുമ്പ് ഷുഗർ സിറപ്പ് വെച്ചൊന്ന് സ്പ്രെഡ് ചെയ്തിട്ട് വേണം വിപ്പിംഗ് ക്രീം അപ്ലൈ ചെയ്യാൻ. എന്നിട്ട് അതിൻ്റെ സൈഡിൽ ചെറുതായിട്ട് റോസിൻ്റെ ഡിസൈൻ ഒന്ന് ചെയ്ത് കൊടുക്കുക. കേക്കിൻ്റെ മേലെ നമ്മൾ ബോർഡർ പോലെ ഒന്ന് ചെയ്ത് കൊടുത്തു. എന്നിട്ട് അതിൻ്റെ മേലേക്ക് ക്രോസ് ക്രോസ് ആയിട്ട് കുറച്ച് ലൈൻസ് വരച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ സൈഡിലൂടെ നമ്മൾ സർക്കിളായിട്ടൊന്ന് വരച്ചിട്ട് നമ്മൾ ഷുഗർ ബോൾസ് അതിൻ്റെ മേലേക്ക് വെച്ച് കൊടുക്കുക. ഓരോ ലൈനിൻ്റെ മേലേക്ക് ജോയിൻ ചെയ്യുന്ന ആ സ്ഥലത്തോട്ട് ഓരോരോ ഷുഗർ ബോൾസും വെച്ച് കൊടുക്കുക. നമ്മുടെ കേക്ക് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. നമ്മൾ ആ കേക്ക് ഡിസൈനിൻ്റെ ബോർഡറിൽ നമ്മൾ ഷുഗർ ബോൾസ് വെച്ച് കൊടുത്തിട്ടുണ്ട്. കേക്ക് നല്ല സോഫ്റ്റും നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ അടുത്ത് കാണുന്ന ബെല്ലൈക്കണം കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക.